കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം. അദ്ദേഹം പാർട്ടിയിലും സർവശക്തനായിരുന്നു അന്ന്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു തിരുത്തൽവാദി ഗ്രൂപ്പ് പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ ജി കാർത്തികേയൻ, എം ഐ ഷാനവാസ്, രമേശ് ചെന്നിത്തല ഇവർ മൂന്നുപേരുമായിരുന്നു ആ തിരുത്തൽ വാദത്തിന് നേതൃത്വം നൽകിയത്. ഇന്ന് അവരിൽ ചെന്നിത്തല മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, ബാക്കി രണ്ടുപേരും മൺമറഞ്ഞു പോയി. അന്ന് കരുണാകരനെ പിടിച്ചു കുലുക്കി എന്ന് തന്നെ പറയാം. ആ തിരുത്തൽ വാദം ഒടുവിൽ അവസാനം കരുണാകരൻ തന്നെ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. ഇന്നിപ്പോൾ കോൺഗ്രസിൽ വീണ്ടും ഒരു തിരുത്തൽ വാദം തലപൊക്കിയിട്ടുണ്ട്. ഇന്ന് അതിന് നേതൃത്വം കൊടുക്കുന്നതും ചെന്നിത്തലയാണ് എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. ചെന്നിത്തല വളരെ കാര്യമായി തന്നെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. നമ്മുടെ എം എം മണിക്കെതിരെ ഒരു കുരങ്ങൻ്റെ ചിത്രം വച്ച് പ്രകടനം നടത്തിയതും മുദ്രാവാക്യം മുഴക്കിയതും കോൺഗ്രസ് സംസ്കാരമല്ല, അത് തിരുത്തേണ്ടതാണ് എന്ന് അദ്ദേഹം ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു. അത് ചെന്നിത്തലയുടെ പഴയ പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ ചെന്നിത്തലയ്ക്ക് ഇത് തിരുത്തിയേ പറ്റൂ എന്നുള്ളത് മനസ്സിലായി കാണണം. അതായിരിക്കണം അത് തിരുത്തേണ്ടതാണെന്ന് പറഞ്ഞത്. അതുപോലെ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ തടയാനും കരിങ്കൊടി കാണിക്കാനും ഒക്കെ എടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്നും ഇതൊന്നും കോൺഗ്രസ് സംസ്കാരമല്ലെന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. അങ്ങനെ പല കാര്യങ്ങളിലും കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന തീരുമാനം തെറ്റാണ്, ശരിയല്ല എന്ന് ചെന്നിത്തല പറഞ്ഞു തുടങ്ങി. അതുപോലെ തന്നെ മണിയാശാൻ്റെ കാര്യത്തിലും കെ സുധാകരൻ പറഞ്ഞ കാര്യം, കെ പി സി പ്രസിഡൻ്റ് കെ സുധാകരൻ പറഞ്ഞ കാര്യത്തിലും അദ്ദേഹം തെറ്റിതിരുത്തി എന്നാണ് രമേശ് ചെന്നിത്തല ആശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈയിടെയായി കോൺഗ്രസിൽ നടക്കുന്ന ഇതുപോലുള്ള എല്ലാ പ്രവണതകളെയും തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു ശൈലിയാണ് ഇപ്പോൾ ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്നത്. ഇത് എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പെട്ടെന്ന് ചെന്നിത്തലയ്ക്ക് ഇങ്ങനെ ഒരു മനംമാറ്റം വന്നു എന്നുള്ളതിനെക്കുറിച്ച് കെ പി സി സിക്കോ അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാർക്കോ പ്രസിഡൻറ്റിനോ ഒന്നും അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു രഹസ്യം. ഇനിയിപ്പോൾ ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമാണ് ബാക്കി ഭാവി കാര്യങ്ങൾ. കെ പി സി പ്രസിഡൻറ്റ് കെ സുധാകരൻ പാർട്ടിയിൽ പിടിമുറുക്കി കഴിഞ്ഞിട്ട് കുറച്ച് നാളായി. അതുപോലെ തന്നെ വി ഡി സതീശനും പിന്നെ അതുപോലെ തന്നെ കെ പി സി സിയിൽ പിടിമുറുക്കി കഴിഞ്ഞു. അങ്ങനെ രണ്ടുപേരും രണ്ട് തുല്യശക്തികളായി നിൽക്കുമ്പോൾ ചെന്നിത്തലയുടെ റോള് വളരെ പുറകോട്ട് പോയി. അതാണ് ചെന്നിത്തലയ്ക്ക് ഒരു വീണ്ടും വിചാരം വരികയും പഴയ ആ തിരുത്തലവാദത്തിൻ്റെ പൊടി തട്ടിയെടുത്ത് വീണ്ടും നേതൃത്വത്തിനെതിരെ തിരിയാനും ഞങ്ങളും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാനും ഒക്കെ ഒരു അവസരമുണ്ടായത്. അതുപോലെ തന്നെ വിമാനത്തിൽ നടന്ന പ്രതിഷേധം അത് നേരത്തെ പാർട്ടി അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒന്നും പാർട്ടി അറിഞ്ഞില്ല എന്ന്. മണിക്കെതിരെ കുരങ്ങിൻ്റെ പടം വെച്ച് പ്രകടനം നടത്തിയതും പാർട്ടി അറിഞ്ഞില്ല. അതുപോലെ തന്നെ വിമാനത്തിൽ മുഖ്യമന്ത്രിയെ തടയാൻ ശ്രമിച്ചതും പാർട്ടി അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആര് അറിഞ്ഞില്ല, ആരറിഞ്ഞു അല്ലെങ്കിൽ ആരറിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ പാർട്ടി നേതൃത്വം അറിഞ്ഞോ അതോ പിന്നെ അവരെയും അറിയിക്കാതെ ഏകപക്ഷീയമായി ചിലർ നടത്തിയതാണോ, അതാണ് ഇപ്പോൾ മുഴങ്ങുന്ന ഒരു ചോദ്യം. എന്തായാലും ഒന്നും കാണാതെ ചെന്നിത്തല ഇറങ്ങി പുറപ്പെടുകയില്ല. എന്തോ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അത് താമസിയാതെ തന്നെ അത് പുറത്ത് വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.